അതിജീവന വഴിയിൽ കേരളം. വയനാട്ടിൽ പ്രളയത്തിൽ തകർന്നടിഞ്ഞ് ചെറുകിട സംരംഭങ്ങൾ. പാടെ തകർന്ന 56 വ്യവസായ യൂണിറ്റുകൾക്ക് പുറമേ ബാക്കിയുള്ളവയുടെ നിലനിൽപ്പും ആശങ്കയിലാണ്. കടക്കണിയിലായ ഇവർക്ക് നഷ്ടപരിഹാരം നൽകുന്ന കാര്യത്തിൽ തീരുമാനമായിട്ടില്ല. വർഷങ്ങളുടെ ഒരുക്കത്തിനൊടുവിൽ റഫീഖും കൂട്ടുകാരും 3 മാസം മുൻപ് വൈത്തിരിയിൽ മധുരിക്കുന്ന ഒരു വ്യവസായം തുടങ്ങി. പക്ഷേ വയനാടിന് മേൽ പെയ്ത പേമാരിയിൽ എല്ലാം മണ്ണടിഞ്ഞു. ആ ഒരു നില, ഞങ്ങളുടെ ഒരു സ്ഥാപനമുണ്ടായിരുന്ന ആ ബിൽഡിങ്ങിൻ്റെ ഒരു നില ഒരു 10 മിനിറ്റ് കൊണ്ട് കാണാതാവുക, മണ്ണിൻ്റെ അടിയിലേക്ക് പോവുകയായിരുന്നു. പുറമെന്ന് വരുന്നവർ ഇങ്ങനെ സ്ഥാപനമുണ്ടായിരുന്നോ ഇവിടെ എന്ന് ചോദിക്കുന്ന സാഹചര്യമാണ്. വളരെ സങ്കടമാണ്. ഞങ്ങൾക്ക് മാത്രം അതിൽ 50 ലക്ഷം രൂപയോളം നഷ്ടമുണ്ട്. വൈത്തിരിയിലെ ഈ കാഴ്ച ഒരു തുടക്കം മാത്രമാണ്, വയനാടിൻ്റെ തകർന്ന സ്വപ്നങ്ങളുടെ ദുരിത കാഴ്ചകളുടെ തുടക്കം. ഞങ്ങളുടെ സ്വപ്നമാണ് അതിൻ്റെ ഉള്ളിൽ കിടക്കുന്നത്. അതെങ്ങനെങ്കിലും ഒന്ന് എന്താണെന്ന് അറിയാനുള്ളൊരു ആകാംക്ഷ. 8 വർഷമായി ആക്രിക്കച്ചവടം നടത്തുന്ന പൊഴുതുനയിലെ ഹംസയ്ക്ക് ഒരു നിമിഷം പോലും തളർന്നിരിക്കാനാവില്ല, മുന്നോട്ട് പോകാനും ആകുന്നില്ല. വൈഫ് സുഖമല്ലാത്തതുകൊണ്ട് പിന്നെ അങ്ങനെ ഇതാക്കി പോവാണ്. 8 വല്ലായി പോകുന്നു. ഇതിലെ കിട്ടുന്നതിലും കിട്ടട്ടെ എഴുതിയിട്ടാണ് ഇപ്പോൾ ഈ പണി ചെയ്യുന്നത്. എന്തോ ഫുള്ള് നഷ്ടപ്പെട്ടു പോയില്ലേ. ഒരു ലക്ഷത്തിനാലും എന്തായാലും തരും. പിന്നിപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞിട്ട് എന്തായാലും കിട്ടാൻ പോകുന്നില്ല. മുക്താറും കൂട്ടുകാരും തുടങ്ങിയ മീഞ്ചാലിലെ സോപ്പ് നിർമ്മാണ കമ്പനിയിൽ സ്വപ്നങ്ങൾക്ക് ജീവൻ വെച്ചു വരികയായിരുന്നു. ഇനി ഇവിടുന്ന് ഒരു പ്രൊഡക്ഷൻ നമുക്ക് സാധ്യമല്ല. ടോട്ടൽ നമ്മൾ ഇപ്പോൾ പറയുകയാണെങ്കിൽ ഒരു 35 ലക്ഷത്തോളം നമുക്ക് ലോസ്റ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ 4 വർഷമായിട്ട് റണ് ചെയ്ത് വരുമ്പോൾ നമുക്കറിയാലോ, പെട്ടെന്ന് അങ്ങനെ ഒരു ലോസ്റ്റ് വരുമ്പോൾ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. കോട്ടത്തറയിലെ ഹരിദാസിന് നന്നായി നടന്ന സോപ്പ് പൊടി നിർമ്മാണ യൂണിറ്റിനൊപ്പം പോയത് ഭാവിയെക്കുറിച്ചുള്ള പ്രതീക്ഷകൾ. ഒരു സ്വന്തമായിട്ടൊരു വീട്, ഇതൊക്കെ ആ ഒരു സ്വപ്നങ്ങളൊക്കെയാണ് പോയത്. ഇനിയിപ്പോൾ ഒന്നേം തുടങ്ങണം, ഒന്നുമില്ല, എല്ലാം തുടച്ച് നീക്കിയാണ് പോയത്, എല്ലാം കംപ്ലീറ്റ്. ഒരു വല്ലാത്തൊരവസ്ഥയാണ്. വില്ലേജിൽ പോയപ്പോൾ പറഞ്ഞാൽ അവർക്ക് അതിനുള്ള അനുവാദമില്ല. പഞ്ചായത്ത് പോയി, അവർക്ക് അനുവാദമില്ല. പിന്നെ വ്യവസായ കേന്ദ്രത്തിൽ പോയി ഇൻസ്പെക്ഷൻ നടത്തിയിട്ട് എത്ര നഷ്ടമുണ്ട് നോക്കാം, അങ്ങനെയൊക്കെ പറഞ്ഞു. അവരൊരു പ്രതീക്ഷയിലാണ് നിൽക്കുന്നത്. നശിച്ച ഉൽപ്പന്നങ്ങൾക്കും യന്ത്രങ്ങൾക്കും നഷ്ടപരിഹാരം കിട്ടില്ല. നഷ്ടപ്പെട്ട അവസരങ്ങൾക്കും എടുത്ത അധ്വാനത്തിനും അടച്ചു തീർത്തതും തീരാനുള്ളതുമായ വായ്പകൾക്കും നിലവിൽ പ്രത്യേകം പരിഗണനയില്ല. പകരം ലോകബാങ്ക് സഹായത്തോടെയടക്കം ഇനിയെങ്കിലും വരാനിരിക്കുന്ന പദ്ധതികളിൽ മാത്രമാണ് പ്രതീക്ഷ. വ്യവസായ വാണിജ്യ ഡയറക്ടറെയും അതുപോലെ കളക്ടറിലൊക്കെ വിവരം അറിയിച്ചിട്ടുണ്ട്. അപ്പം ദുരിതാശ്വാസത്തിനൊരു ഫണ്ട് നൽകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അത് വരുമ്പോൾ മാത്രം ഇവരുടെ കാര്യങ്ങൾക്ക് ഒരു നിവൃത്തി ഉണ്ടാവുകയുള്ളൂ. വയനാട്ടിൽ 3.5 കോടി രൂപയ്ക്ക് മുകളിലാണ് വ്യവസായ തകർച്ചയിലൂടെ മാത്രം വന്ന നഷ്ടം. ഈ യന്ത്രങ്ങൾ പഴയതുപോലെ ചലിച്ചു തുടങ്ങാൻ, ജീവിതം തിരികെ പിടിക്കാൻ ചട്ടപ്പടി നൂലാമാലകളില്ലാത്ത പിന്തുണ ഇവർക്ക് ആവശ്യമുണ്ട്. വയനാട്ടിൽ നിന്നും ക്യാമറാമാൻ വിപിൻ മുരളിക്കൊപ്പം സഹൽസി മുഹമ്മദ്, ഏഷ്യാനെറ്റ് ന്യൂസ്.